Good evening, dear friends. Once again, welcome back to my channel. Improvement exam night prepare ചെയ്തു കൊണ്ടിരിക്കുന്ന തീവ്രമായി പഠിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് business studiesന് കൂടുതൽ മാർക്ക് വാങ്ങുവാൻ ഒരു സുവർണ അവസരം. Business studies in the plus one chapter one valare lelithamayittu chapter summary previous year question analyze cheyidukondum thayaarakkiyirikkunna ee video ningalkku koodal upakaraprathamayirikkum. Idinu munpu nammal cheyidirunna accountancy ude chapter one video series 1 video series 2 chapter 2 നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ബിസിനസ് സ്റ്റഡീസിനെ കൂടുതൽ മാർക്ക് വാങ്ങി മുഴുവൻ മാർക്കും വാങ്ങി പാസ് ആകുന്നതിന് ഒരു സുവർണ അവസരമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ഇക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്നുള്ള എല്ലാ വീഡിയോകളെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുവഴി കൃത്യതയോടെ കൂടുതൽ നന്നായി പഠിക്കുന്നതിനുള്ള അവസരം ലഭിക്കുന്നതാണ്. ബിസിനസ് സ്റ്റഡീസ് പഠിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ കൂടെ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്ന കാര്യം ഓർക്കുമല്ലോ. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്റർ 1 നേച്ചർ ആൻഡ് പർപ്പസ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ സ്വഭാവവും ലക്ഷ്യവും എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ചാപ്റ്ററിൻ്റെ സമ്മറിയും മുൻ വർഷത്തെ ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും എങ്ങനെ എഴുതണം എന്നുള്ളതും കൂടെയാണ് ഇവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഹ്യൂമൻ ആക്ടിവിറ്റീസ്, മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെ പൊതുവെ രണ്ടായിട്ട് തിരിക്കാം. ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ്. മനുഷ്യ പ്രവർത്തനങ്ങളെ പൊതുവെ രണ്ടായിട്ട് തിരിക്കുന്നു. സാമ്പത്തിക പ്രവർത്തനങ്ങളെന്നും സാമ്പത്തികേതര പ്രവർത്തനങ്ങളെന്നും രണ്ടായിട്ട് തിരിക്കാം. സാമ്പത്തിക പ്രവർത്തനങ്ങളെ വീണ്ടും മൂന്ന് വിഭാഗങ്ങളായിട്ട് തിരിക്കാം. ഒന്ന് ബിസിനസ്, രണ്ട് പ്രൊഫഷൻ, മൂന്ന് എംപ്ലോയ്മെൻറ്റ്. ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെൻറ്റ് എന്നിങ്ങനെ മൂന്ന് കാറ്റഗറിയിലായിട്ട് അവയെ തിരിക്കാവുന്നതാണ്. നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസിനെ പേഴ്സണൽ ഓർ സൈക്കോളജിക്കൽ, സോഷ്യൽ ആൻഡ് റിലീജിയസ് എന്നിങ്ങനെ മൂന്നായിട്ട് തിരിക്കാവുന്നതാണ്. ഇനിയും ഇക്കണോമിക് ആക്ടിവിറ്റീസിന് സാധാരണയായി എക്സാമിന് ചോദിച്ച് കാണുന്നത് ഇക്കണോമിക് ആക്ടിവിറ്റീസിൽ ഏതെങ്കിലും രണ്ട് ആക്ടിവിറ്റികൾ തമ്മിലുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ, കമ്പാരിസണും അല്ലെങ്കിൽ വ്യത്യാസങ്ങളും ഒക്കെയാണ് ചോദിക്കാറുള്ളത്. പിന്നീട് ചോദിക്കുന്നത് ഇവയുടെ ഉദാഹരണങ്ങൾ ചോദിച്ചിട്ട് ഇത് ഏത് ആക്ടിവിറ്റിയിൽ പെടുന്നതാണ് എന്ന് വേണേൽ ചോദിക്കാം. ഇല്ലെങ്കിൽ ഉദാഹരണമായി എക്കണോമിക് ആക്ടിവിറ്റീസിന് ഉദാഹരണങ്ങൾ എഴുതാൻ എന്ന് വേണേൽ ചോദിക്കാം. എക്സാമ്പിൾസ് എഴുതാനായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പൊ എക്കണോമിക് ആക്ടിവിറ്റിയുടെ എക്സാമ്പിൾസ് ആണ് താഴെ കാണുന്നത്. വർക്കേഴ്സ് വർക്കിംഗ് ഇൻ എ ഫാക്ടറി, ഒരു സ്ഥാപനത്തിൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് ഇക്കണോമിക് ആക്ടിവിറ്റിയുടെ ഭാഗമാണ്. ശമ്പളത്തിന് ജോലി ചെയ്യുന്നത്, പണം ലഭിക്കുന്ന പണം ഇടപാടുകൾ ആണ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമില്ലാതെ മനസ്സിന് തൃപ്തിയും അല്ലെങ്കിൽ സന്തോഷവും ഉളവാകുന്ന പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിഫലം കിട്ടാതെ ചെയ്യുന്ന സേവനങ്ങളെയെല്ലാമാണ് സാമ്പത്തികേതര പ്രവർത്തനങ്ങളുടെ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് ഈ മാനേജർ വർക്കിംഗ് ഇൻ ഓഫീസ്, എ മാനേജർ വർക്കിംഗ് ഇൻ ഓഫീസ്. മൂന്നാമതായിട്ട് പറയുന്നത് എ ടീച്ചർ ടീച്ചിങ് ഇൻ സ്കൂൾ. ഫോർത്ത് വൺ എ ഷോപ്പ് കീപ്പർ സെല്ലിംഗ് ഗുഡ്സ്.
ഇതെല്ലാം ഇക്കണോമിക് ആക്ടിവിറ്റിക്ക് ഉദാഹരണങ്ങളാണ്. ഇതിനെല്ലാം പണം ഇടപാട് നടക്കുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. തൊഴിലാളി ഫാക്ടറിയിൽ ജോലി ചെയ്യുമ്പോൾ കൂലി ലഭിക്കുന്നു, ഒരു മാനേജർ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ ശമ്പളം ലഭിക്കുന്നു, ടീച്ചർ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ശമ്പളം ലഭിക്കുന്നു, ഒരു ഷോപ്പ് കീപ്പർ ഗുഡ്സ് വിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ലാഭം കിട്ടുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. ഇനി നോൺ ഇക്കണോമിക്, അപ്പം നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഇക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ സബ് ഡിവിഷൻസ് ഏതൊക്കെയാണ്, ബിസിനസ് പ്രൊഫഷൻ എംപ്ലോയ്മെൻ്റ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇക്കണോമിക് ആക്ടിവിറ്റിയുടെ ഉദാഹരണങ്ങൾ നമ്മൾ നാലെണ്ണം കണ്ടു കഴിഞ്ഞു, അത് മനസ്സിലാക്കി വെക്കുക. അടുത്തത് നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ്. ഹൗസ് വൈഫ് കുക്കിംഗ് ഫുഡ് ഫോർ ഹെർ ഫാമിലി. ഒരു വീട്ടമ്മ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി ഫുഡ് തയ്യാറാക്കുന്നു, അത് നോൺ ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്. ശമ്പളം അല്ലെങ്കിൽ സാമ്പത്തികം ലഭിക്കും, പണം ലഭിക്കും എന്ന ആഗ്രഹത്തോടെയോ ഒന്നുമല്ല വീട്ടമ്മ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് അത് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ലിസ്റ്റിൽ പെടുന്നവയല്ല. രണ്ടാമത് ഫാദർ ടീച്ചസ് ഹിസ് സൺ അറ്റ് ഹോം. അപ്പൻ മക്കളെ വീട്ടിൽ പഠിപ്പിക്കുന്നു. പഠിപ്പിക്കുന്നത് എന്തുമായിക്കൊള്ളട്ടെ, പഠിപ്പിക്കുന്നത് പണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല, മക്കളുടെ നന്മയെ കരുതിയാണ്. An old man, old woman going to church for prayers. ഒരു പ്രായം ചെന്ന സ്ത്രീ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു, അവരുടെ മാനസിക സന്തോഷമാണ് അവിടെ ലഭിക്കുന്നത്. A boy helping an old man cross the road. ഒരു പ്രായം ചെന്ന മനുഷ്യൻ റോഡ് ക്രോസ് ചെയ്യുന്നതിനായിട്ട് ഒരു കുട്ടി സഹായിക്കുന്നു, ആൺകുട്ടി സഹായിക്കുന്നു എന്ന് പറയുന്നു. ഇതൊന്നും നോൺ ഇക്കണോമിക് ആക്ടിവിറ്റിയുടെ ലിസ്റ്റിൽ പെടുന്നവയാണ്, സാമ്പത്തിക പ്രവർത്തനങ്ങളല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. എന്താണ് ബിസിനസ്? ഇക്കണോമിക് ആക്ടിവിറ്റിയിലെ ഒന്നാമത്തതിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇറ്റ് ഈസ് എൻ എക്കണോമിക് ആക്ടിവിറ്റി ഇൻവോൾവിംഗ് ദ പ്രൊഡക്ഷൻ ഓർ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് എക്സ്ചേഞ്ച് സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അണ്ടർടേക്കൺ വിത്ത് എ മോട്ടീവ് ഓഫ് ഏണിംഗ് പ്രോഫിറ്റ് ബൈ സാറ്റിസ്ഫൈങ് ഹ്യൂമൻ നീഡ്സ് ഇൻ സൊസൈറ്റി. മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തുകൊണ്ട് സാധിക്കുന്നതിനായിട്ട് ഉൽപാദനം നടത്തുകയോ ഗുഡ്സ് വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് സാധന സേവനങ്ങളുടെ വാങ്ങലും വിൽക്കലും നടത്തുന്നതിലൂടെ ലാഭം ഏൺ ചെയ്തുകൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്ന പ്രക്രിയ എന്ന് വേണേൽ ബിസിനസ്സിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ലാഭം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ സാധന സേവനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് ബിസിനസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നാണ് താഴെ സൂചിപ്പിച്ചിരിക്കുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ഓർ നേച്ചർ ഓഫ് ബിസിനസ്, ബിസിനസ്സിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്. ബിസിനസ് ആൻ ഇക്കണോമിക് ആക്ടിവിറ്റീസ്, ബിസിനസ് ഒരു സാമ്പത്തിക പ്രവർത്തനമാണ്. രണ്ടാമതായി പറഞ്ഞു പ്രൊഡക്ഷൻ ഓർ പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഗുഡ്സ് ഉൽപ്പാദിപ്പിക്കുകയോ വാങ്ങി വിൽക്കുകയോ ചെയ്യുന്ന പ്രവർത്തനമാണ്. സാധനങ്ങൾ വാങ്ങുകയും സേവനങ്ങൾ സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങുകയോ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്ന പ്രവർത്തനമാണ്. അടുത്തതായിട്ട് പറയുന്നത് സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഗുഡ്സും സർവീസും നമ്മൾ വിൽക്കുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്യുന്ന പ്രവർത്തനമാണ്. ഡീലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ റെഗുലർ ബേസിസ്, സിസ്റ്റമാറ്റിക്കായിട്ട് കൃത്യമായ ഇടവേളകളിൽ ഗുഡ്സും സർവീസും ആളുകളിൽ എത്തിക്കുക, ആവശ്യമുള്ള വ്യക്തികളിൽ എത്തിക്കുക എന്നുള്ളത് ഒരു ബിസിനസ്സിൻ്റെ സ്വഭാവമാണ്, പ്രത്യേകതയാണ്. പ്രോഫിറ്റ് മോട്ടീവ്, ഇത് ലാഭം കരുതി കിട്ടുമെന്ന പ്രതീക്ഷയോടെ നടത്തുന്നവയാണ്. അൺസെർട്ടനിറ്റി റിട്ടേൺ, റിട്ടേണ് ചില അവസരങ്ങളിൽ കൃത്യമായി കിട്ടണമെന്നില്ല, അൺസെർട്ടനിറ്റി ഉണ്ടാവാം. ലാഭത്തിൻ്റെ കേസിൽ അൺസെർട്ടനിറ്റി ഉണ്ടാവാം എന്നുള്ളതാണ് ബിസിനസ്സിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത്രയും കാര്യം ലളിതമായിട്ട് എന്താണ് ബിസിനസ് എന്നും അവയുടെ സ്വഭാവ സവിശേഷത എന്താണെന്നുമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇത് മനപ്പാഠമാക്കി വെക്കുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്ത ഭാഗത്തേക്ക് കടക്കുന്നു. പ്രൊഫഷൻ, എന്താണ് പ്രൊഫഷൻ, തൊഴിൽ എന്ന് പറയുന്നത്, ഉദ്യോഗം എന്ന് വേണേൽ വിശേഷിപ്പിക്കാം. ഇറ്റ് ഈസ് അൻ ഒക്യുപ്പേഷൻ വിച്ച് ഇൻവോൾവ്സ് ദ റെൻഡറിംഗ് ഓഫ് പേഴ്സണൽ സർവീസ് ഓഫ് എ സ്പെഷ്യൽ ആൻഡ് എക്സ്പേർട്ട് നേച്ചർ. സവിശേഷമായ അറിവും
യോഗ്യതയും നേടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിഫലം വാങ്ങി വ്യക്തിഗതമായ സേവനങ്ങൾ നൽകുന്ന പ്രവർത്തനമാണ് പ്രൊഫഷൻ അഥവാ ഉദ്യോഗം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഫീച്ചേഴ്സ്, നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി പ്രൊഫഷൻ. ഒന്നാമത് പറയുന്നത് വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ്, അറിവിൻ്റെ ഒരു ഉറവിടമാണ് എന്ന് വിശേഷിപ്പിക്കുന്നത്. കൃത്യമായ അറിവുള്ള, ബോധ്യമുള്ള, ട്രെയിൻഡായിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടമായിരിക്കും പ്രൊഫഷനിലുള്ളത്. ഇതിലേക്ക് എല്ലാവർക്കും പ്രവേശനം പാടുള്ളത് കിട്ടുന്നതല്ല, റെസ്ട്രിക്റ്റഡ് എൻട്രിയാണ്. പ്രവേശനം ആ യോഗ്യത നേടുന്നവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. പ്രൊഫഷണൽ അസോസിയേഷൻ, ഇത് ഒരേ തരം തൊഴിൽ ചെയ്യുന്നവരുടെ ഒരു കൂട്ടായ്മയായിരിക്കും, ഒരേ തരം ഉദ്യോഗമുള്ള ആളുകളുടെ കൂട്ടായ്മയായിരിക്കും. എക്സാമ്പിൾ, ഡോക്ടേഴ്സ് അസോസിയേഷൻ, ടീച്ചേഴ്സ് അസോസിയേഷൻ, എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ. അടുത്ത എത്തിക്കൽ, എത്തിക്കൽ കോഡ്. ഒരു ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇവർ പ്രവർത്തിക്കുന്നത്. സർവീസ് മോട്ടീവാണ്. ബിസിനസ് പ്രോഫിറ്റ് മോട്ടീവ് ആയിരുന്നപ്പോൾ പ്രൊഫഷൻ സർവീസ് മോട്ടീവാണ്. അപ്പം ഇത്രയും പ്രത്യേകതകൾ നമ്മൾ മനസ്സിൽ കരുതി വെക്കുക. എക്സാമ്പിൾസ് ഓഫ് പ്രൊഫഷണൽസ്, പ്രൊഫഷണൽസിന് എക്സാമ്പിൾസ് ഡോക്ടേഴ്സ്, ലോയേഴ്സ്, വക്കീലുമാണ്. അക്കൗണ്ടൻസ്, എഞ്ചിനീയേഴ്സ്, ഇവയെല്ലാം പ്രൊഫഷണൽസിന് ഉദാഹരണങ്ങളാണ്. ഇവ മനഃപ്പാഠമാക്കി വെക്കേണ്ടതാണ്. വളരെ ലളിതമായിട്ട് വളരെ അത്യാവശ്യ കാര്യങ്ങൾ ചേർത്തുകൊണ്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അടുത്ത ഭാഗത്തേക്ക് കടക്കാം. എംപ്ലോയ്മെന്റ്, തൊഴിൽ. ഇറ്റ് റെഫേഴ്സ് ടു ദ ഓക്യുപ്പേഷൻ ഇൻ വിച്ച് പീപ്പിൾ വർക്ക് ഫോർ അതർ ആൻഡ് ഗെറ്റ് റെമുണറേറ്റഡ് ഇൻ റിട്ടേൺസ്. തൊഴിലുടമയ്ക്ക് വേണ്ടി ശമ്പളമോ കൂലിയോ കൈപ്പറ്റി ഒരു തൊഴിലാളി ചെയ്യുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് തൊഴിൽ. വേറൊരാൾക്ക് വേണ്ടി, അതായത് തൊഴിലുടമയ്ക്ക് വേണ്ടി ശമ്പളമോ വേതനമോ കൈപ്പറ്റിക്കൊണ്ട് ഒരു തൊഴിലാളി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് എംപ്ലോയ്മെന്റ് അഥവാ തൊഴിൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. വൺ, കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ്. എംപ്ലോയ്മെന്റിന്റെ ഒരു കോൺട്രാക്ട് ഉണ്ടാവും, എംപ്ലോയിയും എംപ്ലോയറും തമ്മിൽ ഒരു കോൺട്രാക്ട് ഉണ്ടാവും. അടുത്തത് മിനിമം ക്വാളിഫിക്കേഷൻ. ഇവിടെ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ എംപ്ലോയിക്ക് ഉണ്ടാവണം. കോഡ് ഓഫ് കോണ്ടാക്ട്, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അവയുടെ കോഡ് ഓഫ് കോണ്ടാക്ട് നമ്മൾ പ്രത്യേകമായി അനുസരിക്കേണ്ടതുണ്ട്. ട്രാൻസ്ഫർ ഓഫ് ഇൻ്ററസ്റ്റ്, താല്പര്യങ്ങൾ അറിയിക്കുന്നതിനുള്ള അവസരങ്ങളുണ്ട്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, മൂലധന നിക്ഷേപം, അതിലുള്ള സാഹചര്യമുണ്ട്. നോ റിസ്ക് ഇൻവോൾവ്ഡ്. ഒരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ ചെയ്യുന്ന സ്ഥാപനത്തിൽ അതിയേറെ റിസ്കുകളില്ല. അതെല്ലാം എംപ്ലോയർക്കാണ് ഇതിനുള്ള സാധ്യതകളെല്ലാം. റിസ്ക് കുറവാണ് എന്നുള്ളത് എംപ്ലോയ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. എംപ്ലോയ്മെൻറ്റ് ഉദാഹരണങ്ങൾ, ഡിപ്പാർട്ട്മെൻറ്റ് മാനേജേഴ്സ്, അസിസ്റ്റൻസ്, അക്കൗണ്ട് അസിസ്റ്റൻസ്, ക്ലർക്സ്, ഇവയെല്ലാം എംപ്ലോയ്മെൻറ്റിന് ഉദാഹരണങ്ങളാണ്. വളരെ ലളിതമായ ഭാഗം മനസ്സിലാക്കി വെക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നോട്ട് എഴുതി പഠിക്കുന്നതിനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. കമ്പാരിസൺ ഓഫ് ബിസിനസ് പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് പ്രധാന ഭാഗമാണ്, നന്നായിട്ട് പഠിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും ലളിതമായിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിന് മൂന്ന് ഭാഗങ്ങൾ, ബിസിനസ് പ്രൊഫഷൻ എംപ്ലോയ്മെൻറ്റ്. ഇവയുടെ കോമൺ ആയിട്ട് ഒരു ബേസിസ് ഉണ്ട്. ആ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ഇവയെ മൂന്നിനെയും നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണ്. മോഡ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ്. മോഡ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, സ്ഥാപനത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചാണ് പറയുന്നത്. ഓണർക്ക് സ്വന്തമായി ഡിസിഷൻ എടുക്കാം, അല്ലെങ്കിൽ ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ടാകാം. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഓണറുടെ താല്പര്യവും നിയമവ്യവസ്ഥകളും ചെക്ക് ചെയ്തതിന് ശേഷം ആരംഭിക്കാവുന്നതാണ്. എന്നാൽ ഒരു പ്രൊഫഷൻ വേണമെങ്കിൽ മെമ്പർഷിപ്പ് ഓഫ് ദി പ്രൊഫഷണൽ ബോഡി, പ്രൊഫഷണൽ ബോഡിയുടെ അംഗീകാരം കിട്ടണം. അതേസമയം എംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ നമുക്കൊരു അപ്പോയിൻമെൻറ്റ് ലെറ്ററോ സർവീസ് എഗ്രിമെൻറ്റോ ഉണ്ടെങ്കിൽ എംപ്ലോയ്മെൻറ്റിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എംപ്ലോയ്മെൻറ്റ്. അടുത്ത നേച്ചർ ഓഫ് വർക്ക്,
വർക്കിൻ്റെ സ്വഭാവം എന്താണ്? പ്രൊഡക്ഷൻ ഓർ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സിൻ്റെ പ്രൊഡക്ഷനോ പർച്ചേസോ സെയിലോ ഒക്കെയാണ് ബിസിനസ്സിൽ നടക്കുന്നത്. എന്നാൽ പ്രൊഫഷനിൽ നടക്കുന്നത് റെൻഡറിങ് ഓഫ് പ്രൊഫഷണൽ സർവീസ് ഓഫ് സ്പെഷ്യൽ ആൻഡ് എക്സ്പെർട്ട് നാച്ചുറൽ. ഒരു വ്യക്തിയുടെ വ്യത്യസ്തമായ കഴിവ്, പഠനത്തിലൂടെയോ പ്രാക്ടീസിലൂടെയോ നേടിയ കഴിവ് മറ്റുള്ളവർക്ക് നൽകുന്നതിന് പകരം വാങ്ങുന്നതാണ് അവരുടെ ഫീ എന്ന് പറയുന്നത്. റെൻഡറിങ് ഓഫ് പേഴ്സണൽ സർവീസ്, പ്രത്യേക സ്പെഷ്യൽ അല്ലെങ്കിൽ എക്സ്പെർട്ട് നേച്ചർ ഉണ്ടാവും അതിന്. വർക്ക് ആസ് പ്രിസ്ക്രൈബ്ഡ് ഓർ ഗിവൺ ബൈ ദ എംപ്ലോയർ. കണ്ടോ, എംപ്ലോയറുടെ കയ്യിൽ നിന്ന് പ്രിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ കിട്ടിയ നിർദ്ദേശങ്ങൾക്കോ അനുസരിച്ച് ഒരു എംപ്ലോയിക്ക് ജോലി ചെയ്യാവുന്നതാണ്. റിവാർഡിൻ്റെ പ്രത്യേകത, ബിസിനസ്സിൽ നിന്ന് ലാഭം ലഭിക്കുന്ന ഏണിംഗ് പ്രോഫിറ്റ്, പ്രൊഫഷണൽ ഏണിംഗ് ഇൻകം ഓർ ഫീ ഫോർ സർവീസ്, എംപ്ലോയ്മെൻറ്റിൽ സാലറി ഓർ വേജസ്, ക്വാളിഫിക്കേഷൻ, ബിസിനസ്സിന് നോ മിനിമം ക്വാളിഫിക്കേഷൻ, പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ പ്രൊഫഷണൽ ബോഡി. അവരുടെ പ്രത്യേക ട്രെയിനിങ്ങോ അവർ നിർദ്ദേശിക്കുന്ന ക്വാളിഫിക്കേഷനോ ഉണ്ടാവേണ്ടതാണ് പ്രൊഫഷന്. എംപ്ലോയ്മെൻറ്റിനാണ് ക്വാളിഫിക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ എംപ്ലോയർ. എംപ്ലോയർ നിർദ്ദേശിക്കുന്ന ക്വാളിഫിക്കേഷനും ട്രെയിനിങ്ങും നമ്മൾക്ക് ലഭ്യമാണ്. അഞ്ചാമത്തെ ഭാഗം, റിസ്ക്. ബിസിനസ്സിൽ ഹൈ റിസ്ക് ആണ്, പ്രൊഫഷണൽ ലിമിറ്റഡ് റിസ്ക് ആണ്, എംപ്ലോയ്മെൻറ്റിൽ നോ റിസ്ക് ഓർ വെരി ലിറ്റിൽ റിസ്ക്. റിസ്ക് വളരെ കുറവാണ്, തീരെയില്ല എന്നുള്ള അവസ്ഥയാണ്. ഇവയിൽ നിന്നും ചോദ്യങ്ങൾ ചോദിച്ച് കാണുന്നുണ്ട്. പ്രൊഫഷനും എംപ്ലോയ്മെൻറ്റും തമ്മിലുള്ള കമ്പാരിസൺ ആണ് കൂടുതലായി ചോദിച്ച് കാണുന്നത്. നമുക്ക് ചോദ്യം വരുമ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കാവുന്നതാണ്. ഇവ കാണാതെ പഠിക്കുവാനായിട്ട്, മനഃപാഠമാക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഇൻഡസ്ട്രി ആൻഡ് കോമേഴ്സ് എന്ന് രണ്ടായിട്ട് ബിസിനസ്സിനെ പ്രധാനമായിട്ട് തിരിക്കാം. ഇൻഡസ്ട്രി ആൻഡ് കോമേഴ്സ്. ഇൻഡസ്ട്രിയിലെ ക്ലാസിഫിക്കേഷൻ വീണ്ടുമുണ്ട്. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടേർഷ്യറി സെക്ടർ. അങ്ങനെ ബിസിനസ് ഇൻഡസ്ട്രിയെ, വ്യവസായത്തെ വീണ്ടും മൂന്നായിട്ട് തിരിക്കാം. പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷ്യറി. അതിനകത്ത് പ്രൈമറിയിലാണ് എക്സ്ട്രാക്റ്റീവ് ആൻഡ് ജെനറ്റിക് ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നത്. എക്സ്ട്രാക്റ്റീവ്സ് ആൻഡ് ജെനറ്റിക്സ് ആക്ടിവിറ്റീസ് അതാണ് പ്രാഥമിക മേഖലയിലുള്ളത്. പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണിത്. ഇതാണ് പ്രാഥമിക മേഖലയിൽ പറയുന്നത്. രണ്ടാമതായിട്ട് സെക്കൻഡറി, ദ്വിതീയ മേഖല എന്ന് പറയുന്നത്. ദ്വിതീയ മേഖലയിൽ പറയുന്നത് പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങളാണ് ദ്വിതീയ മേഖലയിലെ മെറ്റീരിയലായിട്ട് വരുന്നത്. ഇത് പലപ്പോഴും നിർമ്മാണ മേഖലകളാണ് ദ്വിതീയ മേഖലകൾ. മാനുഫാക്ചറിങ്ങോ കൺസ്ട്രക്ഷനോ ഒക്കെ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. മൂന്നാമത്തെ ദേശീയ തൃതീയ മേഖല എന്ന് പറയുന്നത് ഒന്നാമത്തെ മേഖലയ്ക്കും രണ്ടാമത്തെ മേഖലയ്ക്കും ആവശ്യമായ സഹായങ്ങൾ കൊടുക്കുന്ന മേഖലയാണ് തൃതീയ മേഖല എന്ന് പറയുന്നത്. പ്രൈമറി സെക്ടറിനും സെക്കൻഡറി സെക്ടറിനും ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന മേഖലയാണ് തൃതീയ മേഖല. കോമേഴ്സിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം. ട്രേഡ് ആൻഡ് ഓക്സിലറീസ് ടു ട്രേഡ്, വ്യാപാരം അല്ലെ വാണിജ്യം എന്നും അതിനെ രണ്ടായിട്ട്, ട്രേഡിനെ രണ്ടായിട്ട് തിരിക്കാം. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. ഓക്സിലറി ടു ട്രേഡ്, ട്രേഡിനെ സഹായിക്കുന്ന എയ്ഡുകൾ ഏതൊക്കെയാണ്? ട്രേഡിനാവശ്യമായത് ട്രാൻസ്പോർട്ടേഷൻ, രണ്ട് വെയർഹൗസിംഗ്, മൂന്ന് ഇൻഷുറൻസ്, നാല് ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, അഞ്ച് അഡ്വർടൈസിങ്. ഇവയെല്ലാം കൊമേഴ്സിന്റെ രണ്ടാമത്തെ ഭാഗമായ ഓക്സിലറീസ് ടു ട്രേഡിന്റെ ഭാഗമാണ്. ഇവ മനഃപ്പാഠം, ഈ ടേബിൾ നമ്മൾ മനഃപ്പാഠമാക്കി വെക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സാമ്പിൾസ് ഓഫ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷ്യറി സെക്ടർ. പ്രൈമറി സെക്ടറിലെ എക്സാമ്പിൾസ് വരുന്ന പ്രാഥമിക മേഖലയിലെ ഫാമിംഗ്, മൈനിങ്, ലംബറിംഗ്, ഹണ്ടിങ് ആൻഡ് ഫിഷിംഗ്, പ്ലാന്റ് നഴ്സറി, പൗൾട്രി, ഫിഷ് ഹാച്ചറി, മീൻ വളർത്തലും ഒക്കെ ആയിട്ട് പോകുന്നതാണ് ഫിഷ് ഹാച്ചറി എന്ന് പറയുന്നത്. കോഴി വളർത്തൽ, പൗൾട്രി, നഴ്സറി, റബ്ബർ നഴ്സറി പോലെയുള്ള പ്ലാന്റ് നഴ്സറികളുണ്ട്. കൃഷി, ഖനനവും തടി വ്യവസായവും മീൻപിടുത്തവും ഒക്കെ പ്രൈമറി സെക്ടറിൻ്റെ ഭാഗമാണ്.
സെക്കൻഡറി സെക്ടർ സിമെന്റ് ഇൻഡസ്ട്രി വ്യവസായങ്ങളാണ്. ടെക്സ്റ്റൈൽസ്, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ്, കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ടെലിവിഷൻ ഇൻഡസ്ട്രീസ്, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ്, കൺസ്ട്രക്ഷൻ ആൻഡ് പെട്രോളിയം ഇൻഡസ്ട്രി ഇവയെല്ലാം സെക്കൻഡറി മേഖലയിലാണ്. ടേഷ്യറി മേഖല എന്ന് പറയുന്നത് പ്രൈമറി സെക്ടറിനും സെക്കൻഡറി സെക്ടറിനും സഹായിയായിട്ട് സഹായം ചെയ്യുന്ന മേഖലയാണ്. ട്രാൻസ്പോർട്ട്, ട്രാൻസ്പോർട്ടേഷൻ, ബാങ്കിംഗ്, ഇൻഷുറൻസ്, വെയർഹൗസിംഗ്, കമ്മ്യൂണിക്കേഷൻ, പാക്കേജിംഗ് ആൻഡ് അഡ്വർടൈസിംഗ്. ഈ ഉദാഹരണങ്ങൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുക. എക്സാമിന് ഇവ കോമൺ ആയിട്ട് തന്നിട്ട് ഇവയെ മൂന്ന് സെക്ടറുകളായിട്ട് തിരിക്കാനായിട്ട് ആവശ്യപ്പെടാം. അതുകൊണ്ട് ഇത് മനഃപ്പാഠമാക്കി വെക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതൽ തവണ ചോദിച്ച ചോദ്യങ്ങളുടെ ഭാഗമാണിത്. അടുത്തത് കോമേഴ്സ് എന്തൊക്കെയാണ്? ട്രേഡ് ആൻഡ് എയ്ഡ്സ് ഓർ ഓക്സിലറീസ് ടു ട്രേഡ്. ട്രേഡിനെ രണ്ടായിട്ട് തിരിക്കാം, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ട്രേഡ്. ഇന്റേണൽ ട്രേഡിനെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്യുന്നു, ഹോൾസെയിൽ ട്രേഡ് ആൻഡ് റീറ്റെയിൽ ട്രേഡ്. എക്സ്റ്റേണൽ ട്രേഡിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം, ഇമ്പോർട്ട് ട്രേഡ്, എക്സ്പോർട്ട് ട്രേഡ്, ഇന്റർപോർട്ട് ഓർ റീ എക്സ്പോർട്ട് ട്രേഡ്. ഇമ്പോർട്ട് എന്ന് പറയാൻ ഇറക്കുമതി, എക്സ്പോർട്ട് കയറ്റുമതി. ഇന്റർപോർട്ട് ഓർ റീ എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇറക്കുമതി ചെയ്ത സാധനങ്ങൾ വീണ്ടും രൂപഭേദം വരുത്തി കയറ്റുമതി ചെയ്യുക. എയ്ഡ് ഓർ ഓക്സിലറീസ് ടു ട്രേഡ്, ബിസിനസ്സിനെ സഹായിക്കുന്ന, ട്രേഡിനെ സഹായിക്കുന്ന എയ്ഡ്സ് ഏതൊക്കെയാണ്? ഒന്ന്, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, ഇൻഷുറൻസ്, വെയർഹൗസിംഗ് ആൻഡ് അഡ്വർടൈസിംഗ് ഇവയാണ്. ഇത് ഈ കൊമേഴ്സിന്റെ രണ്ട് ഡിവിഷൻസ് മനസ്സിലാക്കി വെക്കുക. അടുത്ത ബിസിനസ് റിസ്ക് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്ത്, അത് ഏതൊക്കെ എന്തൊക്കെ കാരണത്താൽ ബിസിനസ് റിസ്കുകൾ ഉണ്ടാകാം? ഒന്ന്, ക്യാരക്ടറിസ്റ്റിക്സ്, നേച്ചർ ആൻഡ് ഫീച്ചേഴ്സ്. ഇറ്റ് എറൈസ് ഡ്യൂ ടു അൺസർട്ടനിറ്റീസ്. അനിശ്ചിതാവസ്ഥയിൽ നിന്നുമാണ് എപ്പോഴും ബിസിനസ്സിൻ്റെ റിസ്ക് ഉണ്ടാകുന്നത്. ഇറ്റ് ഈസ് അൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് എവറി ബിസിനസ്. എല്ലാ ബിസിനസ്സിൻ്റെയും ഭാഗമാണ്. ഈ ബിസിനസ് റിസ്കിൽ നിന്ന് ഒരു ബിസിനസ്സിനും ഒഴിവുള്ളതല്ല. ഇറ്റ് ഈസ് ദ റിവാർഡ് ഫോർ റിസ്ക് ടേക്കിംഗ്. പ്രോഫിറ്റ് കിട്ടുന്നത് പലപ്പോഴും റിസ്കിൻ എടുക്കുമ്പോഴാണ് പ്രോഫിറ്റ് കൂടുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ആൻഡ് സൈസ് ഓഫ് ബിസിനസ്. ഇത് ബിസിനസ്സിൻ്റെ നേച്ചറിനെയും സൈസിനെയും ആശ്രയിച്ചിരിക്കുന്നു. കോസസ് ഓഫ് ബിസിനസ് റിസ്ക്. ബിസിനസ് റിസ്കിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത് പറയുന്നത് നേച്ചർ ഓഫ് കോസ് അല്ല, നാച്ചുറൽ കോസസ്. ശ്രദ്ധിക്കുക, നാച്ചുറൽ കോസസ്, പ്രകൃതിപരമായ. ഹ്യൂമൻ കോസസ്, മനുഷ്യൻ നിർമ്മിതമായ ഉണ്ടാകുന്നത്. സാമ്പത്തികമായ കാരണങ്ങളുണ്ട്, അതർ കോസസ് ഉണ്ട്, പിന്നെ പൊളിറ്റിക്കൽ കോസസ് ഉണ്ട്. അങ്ങനെ അഞ്ച് തരം കോസുകളാണ് ഉള്ളത്, കാരണങ്ങളാണ് ഉള്ളത് ബിസിനസ് റിസ്കിൻ്റെ അഞ്ച് കാരണങ്ങൾ. ഒന്ന്, പ്രകൃതിപരമായ, നാച്ചുറൽ. രണ്ട്, ഹ്യൂമൻ, മനുഷ്യപരമായ. മൂന്ന്, സാമ്പത്തികപരമായിട്ട്. മറ്റ് കാരണങ്ങൾ, പിന്നെ പൊളിറ്റിക്കൽ കോസസ്. ഇവയായിരുന്നു ഒന്ന്. മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ പലതരത്തിലുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇക്കണോമിക് ഒബ്ജക്റ്റീവ്. രണ്ട്, സോഷ്യൽ ഒബ്ജക്റ്റീവ്. ബിസിനസ്സിൻ്റെ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവിനെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, ഇക്കണോമിക് ഒബ്ജക്റ്റീവ്. രണ്ട്, സോഷ്യൽ ഒബ്ജക്റ്റീവ്. ഇക്കണോമിക് ഒബ്ജക്റ്റീവിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഏണിംഗ് പ്രോഫിറ്റ്സ്, ലാഭം നേടുക. മാർക്കറ്റ് സ്റ്റാൻഡിംഗ്, മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് പ്രവർത്തിക്കുക. ഇന്നോവേഷൻ, പുതിയ തരമായ കണ്ടുപിടുത്തങ്ങൾ. ബെസ്റ്റ് പോസിബിൾ യൂസ് ഓഫ് സ്കേഴ്സ് റിസോഴ്സസ്, ലഭ്യമായ വിഭവങ്ങളുടെ മാക്സിമം ഉപയോഗം. രണ്ടാമത്തെ, സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. സപ്ലൈ ഡിസൈർഡ് ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ്. ഗുണമേന്മയുള്ള ഗുഡ്സ് വിൽക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് ഒന്ന്. അവോയ്ഡൻസ് ഓഫ് ആൻറ്റി സോഷ്യൽ ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. ആൻറ്റി സോഷ്യൽ അല്ലെങ്കിൽ ലീഗൽ അല്ലാതുള്ള എല്ലാ ബിസിനസ് പ്രവർത്തനങ്ങളും ഒഴിവാക്കുക. ജനറേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ്, തൊഴിൽ സൃഷ്ടിക്കുക. തൊഴിലാളികളുടെ വെൽഫെയർ, വെൽഫെയർ ഓഫ് എംപ്ലോയ്മെൻറ്റ്. അടുത്ത, കമ്മ്യൂണിറ്റി സർവീസസ്, സൊസൈറ്റിയെ സേവനം ചെയ്യുക. അവോയ്ഡൻസ് ഓഫ് പൊല്യൂഷൻ, മലിനീകരണം ഒഴിവാക്കുക. ഇവ അറിഞ്ഞിരിക്കേണ്ടതാണ്. പ്രധാനമായി ചോദിച്ചാൽ കൂടിയ മാർക്കുകൾക്ക് ചോദിച്ചു കാണുന്ന ഭാഗമാണ്. അഞ്ച് മാർക്കിനും മൂന്ന് മാർക്കിനും ഒക്കെ ചോദിച്ചു കാണുന്ന ഭാഗമാണിത്. അടുത്ത, ബേസിക് ഫാക്ടേഴ്സ് ഓഫ് സ്റ്റാർട്ടിങ് എ ബിസിനസ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? സെലക്ഷൻ ഓഫ് ലൈൻ ഓഫ് ബിസിനസ്. ഏത് തരം ബിസിനസ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളത് അത് സെലക്ട് ചെയ്യുക. ബിസിനസ്സിൻ്റെ സൈസ് ഓഫ് ദി ഫോം. ബിസിനസ്സിൻ്റെ സൈസ് നിർണ്ണയിക്കുക.
choice of forms of ownership, ownership in the രീതി, സോൾ പ്രൊപ്രൈറ്റർ വേണോ പാർട്ട്ണർഷിപ്പ് വേണോ എന്നൊക്കെയുള്ളതാണ് ചോദ്യം വരുന്നത്. ചോയ്സ് ഏതാണ്, ഓണർഷിപ്പ് ഏത് വേണം എന്ന് തീരുമാനിക്കുക. ലൊക്കേഷൻ ഓഫ് ബിസിനസ്, ബിസിനസ്സിന്റെ ലൊക്കേഷൻ തീരുമാനിക്കുക, എവിടെയാണ് ബിസിനസ് പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫിനാൻഷ്യൽ റിക്വയർമെന്റ്, സാമ്പത്തിക ഇടപാടുകൾ ഏതൊക്കെയാണ്, ആവശ്യങ്ങൾ ഏതൊക്കെയാണ്. ഫിസിക്കൽ ഫെസിലിറ്റീസ്, ഘടനാപരമായ പ്രത്യേകതകൾ കണ്ടെത്തുക. പ്ലാന്റിന്റെ ലേഔട്ട്, നമ്മൾ ചെയ്യാൻ പോകുന്ന സ്ഥാപനത്തിന്റെ ഒരു ലേഔട്ട് കണക്കാക്കുക. ടാക്സ് പ്ലാൻ ചെയ്യുക. കോമ്പീറ്റന്റ് ആൻഡ് കമ്മിറ്റഡ് വർക്ക്ഫോഴ്സ്, വിശ്വസ്തതയുള്ള ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന വർക്ക്ഫോഴ്സിനെ കണ്ടെത്തുക. ബിസിനസ് ലോഞ്ച് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടാവുക. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും. The broad classification of business activities include dash and dash. ഒരു മാർക്കിന് ചോദിച്ചതാണ് ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് എന്നാണ് അതിന്റെ ആൻസർ. ബിസിനസ് ആക്ടിവിറ്റീസിനെ പ്രധാനമായിട്ടും എങ്ങനെ തിരിക്കാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻഡസ്ട്രി എന്നും കൊമേഴ്സ് എന്നും, വ്യവസായം എന്നും വാണിജ്യം എന്നും തിരിക്കാം. ബാങ്കിങ് ഈസ് ഡാഷ്, ഇസ് എ ടേഷ്യറി സെക്ടർ. ബാങ്കിങ് ഒരു ടേഷ്യറി സെക്ടറിൽ പെടുന്ന ആ പ്രവർത്തനമാണ്. അതായത് ഒന്നാമത്തെയും രണ്ടാമത്തെയും മേഖല, പ്രൈമറിയും സെക്കൻഡറിയും മേഖലയും സഹായിക്കുന്ന, സാമ്പത്തികമായി സഹായിക്കുന്നത് ബാങ്കിങ് ആണ്. മിസ്റ്റർ സുധീർ എ ബിസിനസ് മാൻ ഇൻകേഡ് സോ മെനി ലോസസ് ഡ്യൂ ടു ദ ഡിസോണസ്റ്റി ഓഫ് ദി ഓഫ് ഹിസ് വർക്കേഴ്സ്. ദിസ് ലോസ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ഹ്യൂമൻ കോസസ്. മിസ്റ്റർ സുധീർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ബിസിനസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ പലപ്പോഴും നഷ്ടങ്ങളുണ്ടാകുന്നു. ആ നഷ്ടങ്ങൾക്ക് കാരണം അദ്ദേഹത്തിന്റെ തൊഴിലാളികളുടെ സത്യസന്ധതയില്ലായ്മയാണ്. ഇത്തരം ലോസുകൾക്കിൻ്റെ കാരണം എന്താണ്? നമ്മൾ അഞ്ച് കാരണങ്ങളാണ് പഠിച്ചത്. അതിലേത് കാരണമാണ് ഹ്യൂമൻ കോസസ്, മനുഷ്യൻ്റെ മാനുഷിക പ്രശ്നങ്ങൾ എന്ന് വേണേൽ പറയാം. എക്സ്പ്ലെയിൻ ദ ത്രീ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്, മൂന്ന് മാർക്കിൻ്റെ ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ്. എക്സ്പ്ലെയിൻ ദ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് എ ബിസിനസ്, ബിസിനസ്സിൻ്റെ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ് എന്താണ്, അഞ്ച് മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കണോമിക് ഒബ്ജക്റ്റീവും സോഷ്യൽ ഒബ്ജക്റ്റീവുമാണ്. ഇക്കണോമിക് ഒബ്ജക്റ്റീവിൽ നാലെണ്ണമുണ്ട്: ഏണിംഗ് പ്രോഫിറ്റ്, മാർക്കറ്റ് സ്റ്റാൻഡിംഗ്, ഇന്നോവേഷൻ, ബെസ്റ്റ് പോസിബിൾ യൂസ് ഓഫ് സ്കേഴ്സ് റിസോഴ്സസ്. സോഷ്യൽ ഒബ്ജക്റ്റീവ്സിനകത്ത് സപ്ലൈ ഡിസ്ട്രിബ്യൂട്ട് ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ്, അവോയ്ഡൻസ് ഓഫ് ആൻറ്റി സോഷ്യൽ ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്, ജനറേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ്, വെൽഫെയർ ഓഫ് എംപ്ലോയീസ്, കമ്മ്യൂണിറ്റി സർവീസസ്, അവോയ്ഡൻസ് ഓഫ് പൊല്യൂഷൻ, ഇവയെല്ലാമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. റൈറ്റ് എനി ത്രീ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്. പ്രൊഫഷനും എംപ്ലോയ്മെന്റും തമ്മിലുള്ള മൂന്ന് വ്യത്യാസങ്ങൾ എഴുതുക, മൂന്ന് മാർക്കിന്റെ ചോദ്യം. അതേ ചോദ്യം തന്നെ വേറൊരു രീതിയിൽ ചോദിച്ചിരിക്കുന്നു. മിസ്റ്റർ സാം ഈസ് എ ലീഡിംഗ് അഡ്വക്കേറ്റ് ഇൻ എറണാകുളം. എറണാകുളത്തെ ഒരു പ്രമുഖനായ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു ശ്യാം. ഹി ഈസ് ഓൾസോ വർക്കിംഗ് ആസ് എ ലെക്ചർ ഇൻ എ ലോ കോളേജ്. അദ്ദേഹം അഡ്വക്കേറ്റ് കൂടാതെ ഒരു ലോ കോളേജിലെ ലെക്ചറർ കൂടിയാണ് സേവനം ചെയ്യുന്നത്. Identify any distinction between the activities in which Mr. Sam is engaged. അദ്ദേഹം എൻഗേജ് ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റികളിലെ വ്യത്യാസങ്ങളെ പറ്റിയാണ്. ഗീവ് അറ്റ്ലീസ്റ്റ് ടു ഡിസ്റ്റിങ്ഷൻ, മൂന്ന് മാർക്കിൻ്റെയാണ്. ഒന്നാമത് അദ്ദേഹത്തിൻ്റെ ഏർപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ഒന്ന് അദ്ദേഹം ലീഡിംഗ് അഡ്വക്കേറ്റ് ആണ്, ഇറ്റ്സ് പ്രൊഫഷൻ. രണ്ടാമത് അദ്ദേഹം ഒരു ലെക്ചറാണ്, കോളേജിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് എംപ്ലോയ്മെന്റ്, ഒരു എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ട്. ഇനി അത് തമ്മിലുള്ള വ്യത്യാസം പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ, മിസ്റ്റർ സ്നേഹ ഈസ് എ ഡോക്ടർ വർക്കിംഗ് ഇൻ എ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആൻഡ് ഷീ ഓൾസോ റൺസ് ഹെയർ ഓൺ ക്ലിനിക്. ഐഡന്റിഫൈ ദീസ് ആക്ടിവിറ്റീസ് ഓൺ ദ ബേസിസ് ഓഫ് ദി ടൈപ്പ് ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. സ്റ്റേറ്റ് എനി ടു ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു ആക്ടിവിറ്റീസ്. സ്നേഹ ഒരു ഡോക്ടറാണ്, അവളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു, ഒപ്പം തന്നെയും സ്വന്തമായൊരു ക്ലിനിക്കും നടത്തുന്നു. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു എന്നത് പറയുന്നത് ഒരു എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ട്, എംപ്ലോയ്മെന്റ് ആണ്. എന്നാൽ അദ്ദേഹം സ്വന്തമായിട്ട് ഒരു ക്ലിനിക്ക് നടത്തുന്നു എന്ന് പറയുമ്പോൾ അതൊരു പ്രൊഫഷനാണ്. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ചോദ്യം കൂടെ വന്നു. അഡ്വക്കേറ്റ് പ്രഫർ ഈസ് പ്രാക്ടീസിങ് ഹൈക്കോർട്ട്, അദ്ദേഹം ഹൈക്കോർട്ടിലെ വക്കീലാണ്. അഡ്വക്കേറ്റ് രാജീവ് മേനോൻ ഈസ് വർക്കിംഗ് എ ലീഗൽ അഡ്വൈസർ ഓഫ് കാർത്തിക കൺസൾട്ടൻസി ലിമിറ്റഡ് ഇൻ വിച്ച് എക്കണോമിക് ആക്ടിവിറ്റീസ് ദീസ് ടു ആർ എൻകേജ്ഡ്. Explain both activities which help of one example each. രണ്ട് ആക്ടിവിറ്റീസ് ഉണ്ട്, അതിന് എക്സാമ്പിളൂടെ പറയാം.
രണ്ട് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്, ഒന്ന് പ്രൊഫഷനും ഒന്ന് എംപ്ലോയ്മെന്റ് പണ്ട്. ഇമെയിലിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഈ ഇത്രയും കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം. പ്രൊഫഷനും എംപ്ലോയ്മെന്റും തമ്മിലുള്ള വ്യത്യാസം. പ്രൊഫഷൻ, മെമ്പർഷിപ്പ് ഓഫ് ദി പേഴ്സൺ, പ്രൊഫഷണൽ ബോഡി. എംപ്ലോയ്മെന്റ് പറയുന്ന അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആൻഡ് സർവീസ് എഗ്രിമെന്റ്. റെൻഡറിംഗ് ഓഫ് പേഴ്സണൽ സർവീസ് ഓഫ് ദി സ്പെഷ്യൽ ഓർ എക്സ്പേർട്ട് മാച്ച്. വർക്ക് ആസ് പ്രിസ്ക്രൈബ്ഡ് ഓർ ഗിവൺ ബൈ ദി എംപ്ലോയർ. ഏണിംഗ് ഇൻകം ഓർ ഫീ ഫോർ സർവീസസ്, ഏണിംഗ് സാലറി ഓഫ് വേജസ്. ക്വാളിഫിക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദി പ്രൊഫഷണൽ ബോഡി. ക്വാളിഫിക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദി എംപ്ലോയർ. ലിമിറ്റഡ് റിസ്ക്, നോ റിസ്ക് ഓർ വെരി ലിറ്റിൽ റിസ്ക്. ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. ഇവ തമ്മിലുള്ള എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ, പ്രൊഫഷൻ ഉള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഡോക്ടർ എഞ്ചിനീയർ. എംപ്ലോയ്മെന്റിനാണെങ്കിലോ ഡിപ്പാർട്ട്മെന്റൽ മാനേജേഴ്സ്, അക്കൗണ്ടൻസ്, അക്കൗണ്ടൻസ് അസിസ്റ്റൻസ്, ക്ലർക്സ് ഒക്കെയാണ് എംപ്ലോയീസിനകത്ത് വരുന്നത്. അടുത്ത ഭാഗത്തേക്ക് എക്സ്പ്ലെയിൻ ദ കോസസ് ഓഫ് ബിസിനസ് റിസ്ക്. 3 മാർക്കിന് ചോദിച്ചതാണ് കോസസ് എന്തൊക്കെയാണ്. 5 കാരണങ്ങളാണ്, നാച്ചുറൽ കോസസ്, ഹ്യൂമൻ കോസസ്, ഇക്കണോമിക് കോസസ്, അതർ കോസസ്, പൊളിറ്റിക്കൽ കോസസ്. സ്വന്തം ലാംഗ്വേജിൽ നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. അടുത്ത, മിസ്റ്റർ ഡാലിയ wants to start a new business. Explain any 4 basic factors to consider before starting the business. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ആവശ്യമായ 4 factors ഏതൊക്കെയാണെന്ന് എഴുതുക. ഇവിടെ നമ്മൾ 10 എണ്ണം പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടമുള്ള 4 എണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ സ്വന്തം ലാംഗ്വേജിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കൂടുതൽ ഭാഗങ്ങൾ കാണാം. ഇക്കണോമിക്സിൻ്റെയും സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന പോർഷനും കൂടെ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കണ്ടുമുട്ടാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.